എന്താണ് ലോജിസ്റ്റിക്സ്? നിങ്ങൾ പറഞ്ഞോളൂ, എന്താണ് ലോജിസ്റ്റിക്സ്? ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെണ്ടർ ടു ദ എൻഡ് യൂസർ, അപ്പൊ ആർക്കാണ് ആവശ്യം സേഫായിട്ടും സമയത്തിനും എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഓക്കെ. ഇത് തന്നെയാണ് മൂവ്മെന്റ് ലോജിസ്റ്റിക്സ്. ഓഫ് ഗുഡ്സ്. ഗുഡ്സിനെ എന്ത് ചെയ്യുക? മൂവ് ചെയ്യുക ഫാക്ടറി ടു എൻഡ് കസ്റ്റമർ അല്ലേ. ഗുഡ്സ് ഫാക്ടറിയിൽ നിന്നും എൻഡ് കസ്റ്റമറിലോട്ട് മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യമായിട്ട് ലോജിസ്റ്റിക്സ് ഉപയോഗിച്ചത് ഒരു മിലിറ്ററി ഫീൽഡിലാണ്. മിലിറ്ററി ഫീൽഡിലൊക്കെയാണ് നമ്മൾ ലോജിസ്റ്റിക്സ് ഉപയോഗിച്ചത്. ആ മിലിറ്ററി ഫീൽഡിലെ ലോജിസ്റ്റിക്സ് ഉപയോഗിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എനിമീസ് കാണാതെ എക്യുപ്മെൻറ്റ്സ്, ഗണ്ണ്, ഫുഡ് ഇതൊക്കെ എന്ത് ചെയ്യുക, റൂട്ട് പ്ലാൻ ചെയ്ത് കൃത്യസമയത്ത് എത്തിക്കുക. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ആദ്യം ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റി നമ്മൾ എന്ത് ചെയ്തത്, സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, പിന്നീടാണ് നമ്മൾ അത് നല്ലൊരു പ്ലാനാണ്, നമുക്ക് നല്ല രീതിയിൽ ടൈമൊക്കെ കുറച്ച് കോസ്റ്റൊക്കെ കുറച്ച് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാനാണ് എന്നുള്ളൊരു ചിന്താഗതിയിൽ നിന്നാണ് അത് ബിസിനസ്സൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, ഏറ്റെടുത്ത് ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റി ഏറ്റെടുത്ത് നടത്താനായിട്ട് തുടങ്ങിയത്. സിമ്പിളായിട്ട് നമുക്ക് പറയാം ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഫ്രം ഫാക്ടറി ടു എൻഡ് കസ്റ്റമറാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റി ശരിക്കും ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ആയതിന് ശേഷം അല്ല നടക്കുന്നത്. ഒരു ഗുഡ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴേ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റി എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താണ്, ഇതൊരു മൊബൈലാണ്. ഈ മൊബൈല് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യും. കാരണം ഇത് ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ ഒരു ബോഡി വേണം അല്ലേ, ബോഡി വേണം, കുറേ റോ മെറ്റീരിയൽ വേണം. ഇതൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന് എടുത്ത് റോ മെറ്റീരിയലെ എടുത്ത് കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവരണം, നമ്മുടെ ഫാക്ടറിക്കകത്ത് കൊണ്ടുവരണം. അവിടെ ഒരു മൂവ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു കാർ ഉണ്ടാക്കുകയാണ്, കാറിന് ടയർ വേണം. ടയർ MRFൻ്റെ ടയറായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ MRFൻ്റെ ഫാക്ടറിയിൽ നിന്നും കാർ ഉണ്ടാക്കുന്ന ഫാക്ടറിയിലോട്ട് എന്ത് വരണം, ഈ പറയുന്ന ഗുഡ്സ് വരണം, കാർ വരണം, അവിടെയും മൂവ്മെൻ്റ് ഉണ്ട്. എന്നിട്ടാണ് നമ്മൾ അവിടെ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കുന്നത്, ഒരു കാർ ആക്കുന്നു. ആ കാർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കസ്റ്റമറിന് കൊടുക്കുന്നു. അവിടെ എന്തുണ്ട്, ഒരു മൂവ്മെൻ്റ് ഉണ്ട്. നമുക്ക് ഈ മൂവ്മെൻറ്റിന് നമുക്ക് എന്ത് പറയാം, ലോജിസ്റ്റിക്സ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. ശരിക്കും നമുക്ക് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ സപ്ലൈ ചെയിനിൽ ലോജിസ്റ്റിക്സ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, പറഞ്ഞോളൂ. ഓക്കെ, നമ്മൾ വൈഡായിട്ട് പഠിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് സപ്ലൈ ചെയിനും ലോജിസ്റ്റിക്സ്. ശരിക്കും പറഞ്ഞാൽ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ സപ്ലൈ ചെയിൻ്റെ ഒരു പാർട്ടാണ്. ഓക്കെ, സപ്ലൈ ചെയിൻ്റെ ഒരു ബാക്ക് ബോൺ ആണ് ഏത് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. വലിയൊരു കോൺസെപ്റ്റായിട്ട് നമ്മൾ കണക്കാക്കുന്നത് സപ്ലൈ ചെയിൻ തന്നെയാണ്. സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള റിസോഴ്സ് നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടും. ഇപ്പോൾ ഈസ്റ്റേണിനെ സംബന്ധിച്ചിടത്തോളം ചില്ലി പൗഡർ, അവർ മുളക് പൊടി ഉണ്ടാക്കിയാണ്, അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ചില്ലി അല്ലെങ്കിൽ മുളക് അവർക്ക് എന്ത് ചെയ്യും, പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടും ഇല്ലേ, റോ മെറ്റീരിയൽ പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടും. അങ്ങനെ ഡിഫറൻറ്റ് സോഴ്സസ് ഇന്ന് എന്ത് ചെയ്യുകയാണ്, റോ മെറ്റീരിയൽ കളക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. പ്രൊക്യൂറിങ് റിസോഴ്സ് ഫ്രം ഡിഫറൻറ്റ് സോഴ്സസ് അല്ലേ, റിസോഴ്സ് എന്ത് ചെയ്യുന്നു, ഡിഫറൻറ്റ് സോഴ്സസ് ഇന്ന് പ്രൊക്യൂർ ചെയ്യുന്നതിനെ നമുക്ക് എന്ത് പറയാം, സപ്ലൈ ചെയിൻ എന്ന് പറയാം. ഈ സപ്ലൈ ചെയിൻ ആക്ടിവിറ്റിയുടെ അല്ലെങ്കിൽ പല സോഴ്സസ് ഇന്ന് റിസോഴ്സ് പ്രൊക്യൂർ ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ട്, ഒരു മൂവ്മെൻ്റ് ഉണ്ട്. അവിടെ നിന്ന് ഗുഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ മൂവ്മെൻറ്റിനെ നമുക്ക് എന്ത് പറയാം, ലോജിസ്റ്റിക്സ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ സപ്ലൈ ചെയിൻ ആക്ടിവിറ്റി വളരെ വൈഡാണെങ്കിലും നമുക്ക് ലോജിസ്റ്റിക്സിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. ലോജിസ്റ്റിക്സിനെ നമുക്ക് മൂന്നായി തരംതിരിക്കാം, ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ്, ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സ്, പ്രോസസ് ലോജിസ്റ്റിക്സ്. ഓക്കെ, എന്താണ് ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ്? ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് നടക്കുന്ന മൂവ്മെൻറ്റിനെ നമുക്ക് എന്ത് പറയാം, ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറയാം. നമുക്കറിയാം പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ എവിടെയാണ് നടക്കുന്നത്, ഫാക്ടറിക്കകത്താണ് പ്രൊഡക്ഷൻ നടക്കുന്നത്. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രാൻസ്ഫർമേഷൻ ഓഫ് ഇൻപുട്ട് ഇൻറ്റു ഔട്ട്പുട്ട് അല്ലെങ്കിൽ കൺവെർഷൻ ഓഫ് ഇൻപുട്ട് ഇൻറ്റു ഔട്ട്പുട്ടിനെ നമുക്ക് എന്ത് പറയാം, പ്രൊഡക്ഷൻ എന്ന് നമുക്ക് പറയാം അല്ലേ. റോ മെറ്റീരിയലിനെ നമ്മൾ ഔട്ട്പുട്ടാക്കി മാറ്റുന്നതിനെ പ്രൊഡക്ഷൻ എന്ന് നമുക്ക് പറയാം. ഇപ്പം നിങ്ങൾ ഇരിക്കുന്ന ചെയർ, അതിൻ്റെ റോ മെറ്റീരിയൽ വുഡാണ്, തടിയുണ്ട്, അതിൽ വയ്ക്കുന്ന സ്ക്രൂ ഉണ്ട്, മാൻ പവർ ഉണ്ട്, ഇതൊക്കെ എന്ത് ചെയ്യുന്നു, ഇതൊക്കെ എന്ത് ചെയ്യുന്നു, ഒരു ഔട്ട്പുട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മാറ്റണം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് ഒരു മൂവ്മെൻ്റ് ഉണ്ട്, റോ മെറ്റീരിയൽ ഫാക്ടറിക്ക് അത് വരണ്ടേ, ഒരു മൂവ്മെൻ്റ് ആണ്. ആ മൂവ്മെൻറ്റിനെ നമുക്ക് എന്ത് പറയാം, ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറയാം. പിന്നെ അടുത്ത് എന്താ പറയുന്നത്, ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സ്. എന്താണ് ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സ്? പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം, ഇൻബൗണ്ട് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് നടക്കുന്ന ആക്ടിവിറ്റി, എന്നാൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ശേഷം
ആ പ്രോഡക്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ ഫൈനൽ കൺസ്യൂമറിന്റെ കയ്യിൽ ആ പ്രോഡക്റ്റ് എത്തിക്കണം. അതിന് നമുക്ക് എന്ത് പറയാം, ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇൻബൗണ്ട് ലോജിസ്റ്റിക്സും നമുക്കറിയാം, ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സും അറിയാം. ഇനി എന്താണ് പ്രോസസ് ലോജിസ്റ്റിക്സ്? പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത്, പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്തുള്ള ലോജിസ്റ്റിക്സിനെ നമുക്ക് എന്ത് പറയാം, പ്രോസസ് ലോജിസ്റ്റിക്സ് എന്ന് പറയാം. പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്തും ഒരു മൂവ്മെൻ്റ് അവിടെ ഉണ്ടാവൂലേ. ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റണ്ടേ, അവിടെ ഒരു ചെറിയ മൂവ്മെൻ്റ് എങ്കിലും ഉണ്ടാവും. ഈ മൂവ്മെൻറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോസസ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ലോജിസ്റ്റിക്സ് പറഞ്ഞു, സപ്ലൈ ചെയിൻ പറഞ്ഞു, ടൈപ്പ് ഓഫ് ലോജിസ്റ്റിക്സ് പറഞ്ഞു. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലേ, ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്? ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. മനീഷ്, മനീഷ് കൈ ഉയർത്തി. മനീഷ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നൗഫൽ ക്ലിയർ ആണോ? കമലേന്ദു, അശ്വതി, വരക്കെ? മനസ്സിലായി സർ. ഓക്കെ, അപ്പൊ നോക്കിയോ, അപ്പൊ നമ്മൾ ഇത്രയും നമ്മൾ പഠിച്ചു. അപ്പൊ നമുക്ക് ലോജിസ്റ്റിക്സ് നമ്മളിങ്ങനെ പറഞ്ഞു. ശരിക്കും ലോജിസ്റ്റിക്സിന് കുറച്ച് ഫങ്ഷൻ ഒക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഓർഡർ പ്രോസസ്സിംഗ് ഉണ്ട്, പാക്കേജിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വെയർഹൗസിംഗ് ഉണ്ട്, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, 3PL ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഫങ്ഷൻസ് ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റിക്കുണ്ട്. അപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ആ പ്രോഡക്റ്റ് നമ്മൾ ഫൈനൽ കൺസ്യൂമറിൻ്റെ കയ്യിൽ എത്തിക്കുന്നില്ല. അതിൻ്റെ ഇടയിൽ എന്തുണ്ട്, ഒരുപാട് പ്രോസസ്സുണ്ട് അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ അത് വിറ്റ് പോകുന്നത് വരെ, അല്ലെങ്കിൽ റീറ്റെയിലേഴ്സിൻ്റെ കയ്യിൽ എത്തിക്കുന്നത് വരെ നമുക്ക് സൂക്ഷിക്കാൻ ഒരു സ്ഥലം വേണം. ആ സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെയർ ഹൗസിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, പ്രോഡക്റ്റ് എവിടെ, ഫൈനൽ കൺസ്യൂമറിൻ്റെ കയ്യിൽ എത്തുന്നത് വരെ അത് സൂക്ഷിക്കാൻ നമുക്കൊരു സ്ഥലം വേണം. അതിന് നമുക്ക് എന്ത് പറയാം, വെയർ ഹൗസിംഗ് എന്ന് നമുക്ക് പറയാം. മനസ്സിലായില്ലേ, വെയർ ഹൗസിംഗ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ വെയർ ഹൗസിൽ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അതിൽ നിന്ന് പല എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയും ഉണ്ട്. വെയർ ഹൗസ് എക്സിക്യൂട്ടീവ്, വെയർ ഹൗസ് മാനേജർ, വെയർ ഹൗസ് സൂപ്പർവൈസർ, ഇൻവെൻ്ററി ക്ലർക്ക്, ഇൻവെൻ്ററി അക്കൗണ്ടൻ്റ്, അങ്ങനെ പല കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് വെയർ ഹൗസിൽ ഉണ്ട്. ഇതെല്ലാം നമുക്ക് നല്ല നല്ല സ്കോപ്പുള്ള ഫീൽഡാണ് വെയർ ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ വെയർ ഹൗസിന് നമുക്ക് അഞ്ചായി തരംതിരിക്കാം. ഒന്ന് പബ്ലിക് വെയർ ഹൗസ്, പ്രൈവറ്റ് വെയർ ഹൗസ്, ബോണ്ടഡ് വെയർ ഹൗസ്, ഗവൺമെൻറ് വെയർ ഹൗസ്, കോപ്പറേറ്റീവ് വെയർ ഹൗസ്. പബ്ലിക് വെയർ ഹൗസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്ക് വേണോ സാധനങ്ങൾ കൊണ്ട് വയ്ക്കാം, അത്തരം വെയർ ഹൗസിനെ പറയുന്ന പേരാണ് പബ്ലിക് വെയർ ഹൗസ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ റെൻറ്റ് കൊടുക്കണം. നിങ്ങൾ ലുലു മാൾ അറിയാമല്ലോ, ലുലു മാൾ, ലുലു മാളിലൊക്കെ എല്ലാവരും പോയിട്ടുണ്ടോ? ലുലു മോൾ, ലുലു മാളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ഒരു ഒരു വെയർ ഹൗസ് കൺസെപ്റ്റ് പോലെ തന്നെയാണ്. ഇപ്പോൾ ലുലു മാൾ എന്ന് പറഞ്ഞാൽ വലിയൊരു ഏരിയ, അവിടുത്തെ സ്പേസ് എന്ത് ചെയ്യുന്നു, അവിടുത്തെ എല്ലാ കടകളും ആരുടേതല്ല, ആരുടേതല്ല, ലുലു മോളിൻ്റെ കടകളൊന്നും അല്ല അല്ലേ. അപ്പോൾ ഓരോരുത്തർ വന്ന് എന്താണ് അവിടെ സ്പേസ്, സ്ക്വയർ ഫീറ്റിന്, റെൻറ്റിന് എടുത്താണ് കച്ചവടം നടത്തുന്നത്. ലുലു ഗ്രൂപ്പിന് അവർ നിശ്ചിത റെൻറ്റ് കൊടുക്കേണ്ടി വരും. സെയിം കൺസെപ്റ്റാണ് വെയർ ഹൗസ്. വെയർ ഹൗസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഏരിയയാണ്. അപ്പോൾ അവിടെ നമ്മൾ പോർട്ടിനടുത്തുള്ള ഒരു ഷിപ്പിന്, ഷിപ്പ് അക്സസ് ചെയ്യാൻ കണക്കിന് ഏറ്റവും എളുപ്പത്തിനുള്ള വെയർ ഹൗസ് നമ്മൾ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സ്ഥലം റെൻറ്റിനെടുത്ത് നമ്മൾ അവിടെ സാധനങ്ങൾ വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കാശ് കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വെയർ ഹൗസാണ് പബ്ലിക് വെയർ ഹൗസ്. പിന്നെ പ്രൈവറ്റ് വെയർ ഹൗസ് ഉണ്ട്. പ്രൈവറ്റ് വെയർ ഹൗസ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് കമ്പനികൾ നടത്തുന്നതാണ്. അവർ വേറെ ആരുടെ സാധനവും എടുക്കില്ല, അവരുടെ സാധനങ്ങൾ മാത്രമേ എടുക്കുള്ളൂ. വേറെ ആളുകളുടെ സാധനങ്ങളൊന്നും അവരെന്ത് ചെയ്യാറില്ല, എടുക്കാറില്ല. ഇതിനെ നമുക്ക് പ്രൈവറ്റ് വെയർ ഹൗസ് എന്ന് പറയാം. ഈ പ്രൈവറ്റ് വെയർ ഹൗസ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്നതാണ് ബോണ്ടഡ് വെയർ ഹൗസ്. ബോണ്ടഡ് വെയർ ഹൗസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനങ്ങൾ ഷിപ്പിൽ കയറ്റുന്നതിന് മുമ്പ് കസ്റ്റംസിൻ്റെ ക്ലിയറൻസ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഷിപ്പിൽ നിന്ന് ഇറക്കുന്നതിന് മുമ്പ്, സോറി, ഇമ്പോർട്ടറിൻ്റെ കയ്യിൽ എത്തുന്നതിന് മുമ്പ് കസ്റ്റംസിൻ്റെ ക്ലിയറൻസ് ഒക്കെ ഉണ്ട്. ഡ്യൂട്ടിയൊക്കെ അടച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഈ പറയുന്ന ബോണ്ടഡ് വെയർ ഹൗസ് ഉപയോഗിക്കുന്നത്. ബോണ്ടഡ് വെയർ ഹൗസ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത് വരുന്നത് കോപ്പറേറ്റീവ് വെയർ ഹൗസ് ആണ്. കോപ്പറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, 1912 ആക്ട് അടിസ്ഥാനമാക്കി വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ കോപ്പറേറ്റീവ് ബാങ്ക് ഒക്കെ നിങ്ങൾക്ക് അറിഞ്ഞത് കുറേ ആളുകൾ ചേർന്ന് ആ ഏരിയയുടെ നന്മയ്ക്ക് വേണ്ടി തുടങ്ങുന്നതാണ് കോപ്പറേറ്റീവ് ബാങ്ക്. അതുപോലെ തുടങ്ങുന്നതാണ് കോപ്പറേറ്റീവ് വെയർ ഹൗസ് എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത്. അതും ആർക്ക് വേണോ സാധനങ്ങളൊക്കെ വയ്ക്കാൻ നമ്മൾ നിശ്ചിത റെൻറ്റ് കൊടുക്കണം. പിന്നെ ഗവൺമെൻറ് വെയർ ഹൗസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഗവൺമെൻറ് വെയർ ഹൗസ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ റേഷൻ കടയിൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, പിന്നെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഇവരൊക്കെ എന്താണ് ഗവൺമെൻറ് വെയർ ഹൗസസ് ആണ്. അപ്പോൾ ഇങ്ങനെ അഞ്ച് തരത്തിലുള്ള വെയർ ഹൗസസ് ആണ് നമുക്കുള്ളത്. വെയർ ഹൗസസിലൊക്കെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ വരും. അതൊക്കെ ലോജിസ്റ്റിക്സിൻ്റെ ഒരു ഫങ്ഷനാണ്. കാരണം മൂവ്മെൻറ്റിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ വെയർ ഹൗസ്. ഫാക്ടറിയിൽ നിന്ന് ഗുഡ്സ് കൺസ്യൂമറിലോട്ട് എത്തിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ റീറ്റെയിലേഴ്സിൻ്റെ കയ്യിൽ എത്തിക്കുന്നതിന് മുമ്പ് ഉള്ള ആ മൂവ്മെൻറ്റിൻ്റെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വെയർ ഹൗസിൽ നമ്മൾ സൂക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ വെയർ ഹൗസ് നമ്മൾ ഹിൻഡ്രൻസ് ഓഫ്
ടൈം റിമൂവ്ഡ് ബൈ വെയർ ഹൗസ് എന്നാണ് നമ്മൾ ലോജിസ്റ്റിക്സിന്റെ എക്സാമിനൊക്കെ എഴുതുന്നത്. അതായത് സമയത്തിന്റെ ബുദ്ധിമുട്ട് നമുക്ക് എന്ത് ചെയ്യാം, വെയർ ഹൗസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് കൃത്യമായിട്ട് പിന്നെ നമുക്ക് വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ പറയേണ്ട കാര്യമില്ല, റോഡ്, റെയിൽവേ, പിന്നെ ഏറ്റവും വൈഡായിട്ട് ഉപയോഗിക്കുന്ന ഷിപ്പ്, എയർ, പിന്നെ ഏറ്റവും മോസ്റ്റ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പൈപ്പ് ലൈൻ ട്രാൻസ്പോർട്ടേഷൻ, അതൊക്കെയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കോഴ്സ് പി ഡി എസ് എല്ലാണ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഷിപ്പിങ്ങിനെ കുറിച്ചാണ് പഠിക്കുന്നത്. എന്താണ് ഷിപ്പ്, ഷിപ്പിൻ്റെ ഡിഫറെൻ്റ് പാർട്ട്, ടൈപ്പ് ഓഫ് കണ്ടെയ്നർ, ഷിപ്പിൽ ഉപയോഗിക്കുന്ന ഡോക്യുമെൻ്റ് എന്തൊക്കെയാണ്, ഒരു പ്രോഡക്റ്റ് എങ്ങനെ ഷിപ്പിൽ വയ്ക്കാം, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്നൊക്കെ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ പഠിക്കും. പോർട്ടുകൾ പലതരത്തിലുണ്ട്, ഡ്രൈ പോർട്ട്, ഇൻലാൻഡ് കണ്ടെയ്നർ ഡീപ്പ് പോർട്ട്, അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും. അതാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഷിപ്പിങ്ങിൽ കൂടുതൽ നമ്മൾ നോക്കുന്നത്. നമ്മൾ ഷിപ്പിംഗ് എന്ന് പറയുന്നത് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷനാണ്. ഒരു മീഡിയം ലെവലിൽ ഷിപ്പ് ചെയ്ത് തന്നെ 600 മുതൽ 2000 വരെയുള്ള കണ്ടെയ്നറൊക്കെ എന്ത് ചെയ്യിക്കൊള്ളും. അതുകൊണ്ട് തന്നെ ഒരുപാട് ഗുഡ്സ് മൂവ് ചെയ്യുന്നത് ഷിപ്പിലൂടെയാണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഷിപ്പിംഗ് നമ്മൾ നല്ല വൈഡായിട്ട് നമ്മൾ പഠിക്കും. എയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷനാണ് എയർ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. ഏറ്റവും മോസ്റ്റ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പൈപ്പ് ലൈൻ ട്രാൻസ്പോർട്ടേഷനാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഗ്യാസൊക്കെ പൈപ്പ് ലൈൻ വഴിയൊക്കെ വരുന്ന രാജ്യങ്ങളുണ്ട്. വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം, വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റാണ്, നമ്മൾ വില കൊടുത്ത് വാങ്ങുന്നതാണ്, പൈപ്പ് വഴിയാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതൊരു പൈപ്പ് ലൈൻ ട്രാൻസ്പോർട്ടേഷൻ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ അതിനെ പറയാം. അപ്പോൾ ഇതൊക്കെ എവിടെ വരുന്നതാണ്, ഇതൊക്കെ നമ്മുടെ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റിയിൽ വരുന്നതാണ്. പിന്നെ പാക്കേജിംഗ് ഉണ്ട്, പലതരത്തിലുള്ള പാക്കേജിംഗ് ഉണ്ട്. ചില വെയർ ഹൗസസ് അതൊരു വാല്യൂ ആഡഡ് സർവീസ് ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാക്കേജിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. പിന്നെ വെയർ ഹൗസിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ്, ഫോർക്ക് ലിഫ്റ്റ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കും. എങ്ങനെയൊക്കെ നമുക്ക് മാപ്പ് ചെയ്യാം, ഇപ്പോൾ ഗുഡ്സിനെ എങ്ങനെയൊക്കെ പൊതിയാം, എങ്ങനെയൊക്കെ കവർ ചെയ്യാം, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വെയർ ഹൗസ് ആക്ടിവിറ്റി ആയിട്ട് പഠിക്കും. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ പറഞ്ഞു. പിന്നെ വരുന്നത് 3PL ആണ്, തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ്. 2 PL ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസറും കൺസ്യൂമറും. പ്രൊഡ്യൂസറും കൺസ്യൂമറിൻ്റെ ഇടയിൽ വേറെ ഒരാൾ വന്നാൽ നമുക്കതിനെ എന്ത് പറയാം, തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് എന്ന് പറയാം. അതൊരു സ്പെഷ്യലൈസേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് വയ്ക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എന്താണ്, നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ പ്രോഡക്റ്റിന്, ഇപ്പം നമ്മുടെ കയ്യിൽ ട്രാൻസ്പോർട്ടേഷൻ ഇല്ല, നമ്മൾ മൂന്നാമതൊരാൾക്ക് കൊടുക്കുന്നത്, നമ്മളതിൽ വണ്ടിയില്ല, നമ്മൾ മൂന്നാമതൊരാളെ കൊടുക്കുമ്പോൾ അയാൾ നമുക്ക് വേണ്ടി എന്തെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ നടത്തും. അയാളെ നമുക്ക് എന്ത് പറയാം, അയാളെ നമുക്കൊരു തേർഡ് പാർട്ടി എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് എന്ന് നമ്മൾ പറയുന്നത്. 3PL. ഓക്കെ, നമുക്കൊരു ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനീനൊക്കെ തേർഡ് പാർട്ടി എന്ന് പറയാം. ഇപ്പോൾ നമ്മുടെ മാരേജൊക്കെ അറിയാമല്ലോ, പയ്യനെയും പെണ്ണിനെയും മാത്രം വീട്ടുകാർ തീരുമാനിക്കും. അതിൻ്റെ ഫുഡ്, ഏത് ഫുഡ് കൊടുക്കണം, അതിൻ്റെ പന്തലിൻ്റെ ഡെക്കറേഷൻ എങ്ങനെയായിരിക്കണം, എങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നടക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ഒരു തേർഡ് പാർട്ടിയാണ്, ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റാണ്. അത് തന്നെയാണ് നമ്മുടെ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റിയിലും വരുന്നത്. ചിലത് മൂവേഴ്സ് ആയിരിക്കാം, ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നവരായിരിക്കാം. ചിലർ പാക്കേജിങ് ചെയ്ത് വിടുന്നവരായിരിക്കാം. ഔട്ട്സോഴ്സ്, നമ്മൾ ഏത് ആക്ടിവിറ്റിയാണ് ഔട്ട്സോഴ്സ് ചെയ്ത് മൂന്നാമതൊരാൾക്ക് കൊടുക്കുന്നത്, അവരെയൊക്കെ നമുക്ക് എന്ത് പറയാം, തേർഡ് പാർട്ടീസ് എന്ന് പറയാം. അപ്പോൾ 3PL നമുക്ക് മെയിനായിട്ടും പഠിക്കണം. പിന്നെ നമ്മളെ ലോജിസ്റ്റിക്സിൻ്റെ മറ്റൊരു ഫംഗ്ഷനാണ് എക്സ്പോർട്ടും ഇമ്പോർട്ടും. വളരെ വൈഡാണ് ഇന്ന് ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റി നടക്കുന്നത് തന്നെ എക്സ്പോർട്ടും ഇമ്പോർട്ടും ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ എല്ലാം ഇന്ത്യൻ കമ്പനി ആവണമെന്നില്ല. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മെഷീൻസ്, സാംസങ്ങും എൽ ജിയും സോണിയും അബിവോയും ഒപ്പോയും ഇതൊക്കെ ആയിരിക്കും, ഇതൊക്കെ പുറത്തു നിന്ന് വന്നതാണ്. അതൊക്കെ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെ വന്നു, അതൊക്കെ നിങ്ങളുടെ കയ്യിൽ എങ്ങനെ വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ലോജിസ്റ്റിക്സിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ അതെന്താണ്, അതൊക്കെ വാട്ട് ആർ ദ ഡിഫറൻറ്റ് ഡോക്യുമെൻറ്റ്സ്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമുക്കൊരു എക്സ്പോർട്ടിന് യൂസ് ചെയ്യണം, ഇമ്പോർട്ടിന് നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് യൂസ് ചെയ്യണം, എങ്ങനെയൊക്കെ നമുക്ക് എക്സ്പോർട്ട് നടത്താം, എങ്ങനെയൊക്കെ നമുക്ക് ഇമ്പോർട്ട് നടത്താം, നമ്മൾ ഷിപ്പിൽ കയറ്റുമ്പോൾ എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് കൊടുക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീൽഡാണ് ഈ എക്സ്പോർട്ട് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് എക്സ്പോർട്ടിൻ്റെ ഡോക്യുമെൻറ്റേഷൻ, നമ്മൾ ഒരുപാട് ഡോക്യുമെൻറ്റ് നമ്മൾ പഠിക്കും. കൺസ്യൂമർ ഇൻവോയ്സ് പഠിക്കും, കൊമേഴ്സ്യൽ ഇൻവോയ്സ് പഠിക്കും, ഷിപ്പിംഗ് ബില്ല് പഠിക്കും. ഷിപ്പിംഗ് ബില്ലിൽ തന്നെ പലതരത്തിലുള്ള ബില്ലുണ്ട്, ഡ്യൂട്ടി ഫ്രീ ഉണ്ട്, ഡ്യൂഷ്യബിൾ ഉണ്ട്, കോസ്റ്റൽ ഷിപ്പിംഗ് ബില്ലുണ്ട്, ഡ്രോബാക്ക് ഷിപ്പിംഗ് ബില്ലുണ്ട്, എക്സൈസ് ബോണ്ട് ഷിപ്പിംഗ് ബില്ലുണ്ട്, സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ ഉണ്ട്, പ്രിഫറൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ ഉണ്ട്, നോൺ പ്രിഫറൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ ഉണ്ട്, കൺസുലർ ഇൻവോയ്സ് ഉണ്ട്, മാറ്റർ റെസിപ്റ്റ് ഉണ്ട്, ക്ലെയിൻ മാറ്റർ റെസിപ്റ്റ് ഉണ്ട്, ക്വാളിഫൈഡ് മാറ്റർ റെസിപ്റ്റ് ഉണ്ട്, ബിൽ ഓഫ് ലേഡിംഗ് ഉണ്ട്, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഉണ്ട്. അങ്ങനെ പല പല ഡോക്യുമെൻറ്റുകളൊക്കെ പഠിക്കുക. അത് നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഡോക്യുമെൻറ്റ് തന്നാൽ അത് ഏത് ഡോക്യുമെൻ്റ് എന്ന് വായിച്ച് മനസ്സിലാക്കാനുള്ള ക്യാപ്പബിലിറ്റി നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടി ഒരു ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി എന്ത് ചെയ്യണം, നിങ്ങൾക്ക് വേണം. ആ ക്യാപ്പബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മുടെ ലോജിസ്റ്റിക്സിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. എക്സ്പോർട്ട് ഇമ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഏറ്റവും നല്ലൊരു ജോലി എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡോക്യുമെൻ്റ് അനലിസ്റ്റ്.
ഈ ആധാർ എഴുതാൻ ആളൊക്കെ ഇരിക്കുന്നത് പോലെ നമുക്ക് തന്നെ ലൈസൻസ് ഒക്കെ എടുത്ത് എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡോക്യുമെന്റ് ലിസ്റ്റ് ആവും. നമുക്ക് എന്ത് ചെയ്യാം, ഡോക്യുമെന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് എന്ത് ചെയ്യാം, കൊടുക്കാം. കമ്പനികൾക്ക് വേണ്ടി ഡോക്യുമെന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഷിപ്പിന്റെ ഏജന്റ് ആവാം, ഷിപ്പറിന്റെ ഏജന്റ് ആവാം, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഉണ്ട്. പ്രത്യേകിച്ച് എക്സ്പോർട്ട് ബിസിനസ്സിലൊക്കെ ഒരുപാട് ഫ്രോഡ് ആക്ടിവിറ്റീസ് ഒക്കെ സംഭവിക്കുന്നതാണ്. അതൊക്കെ ഒഴിവാക്കാൻ നമ്മൾ ഡോക്യുമെന്റ് ഒക്കെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ഇവിടെ വരുന്നതാണ് ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റിയിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. ഇനി നമ്മൾ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റി തന്നെ മറ്റൊരു കാര്യം പഠിക്കും, റീറ്റെയിൽ മാനേജ്മെന്റ്. റീറ്റെയിൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താണ് റീറ്റെയിൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഓക്കെ, നമുക്കൊരു ഇപ്പോൾ കസ്റ്റമറുടെ ഏറ്റവും അടുത്ത് മിങ്കിൾ ചെയ്യുന്ന ആളുകളാണ് റീറ്റെയിലേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവരുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. റീറ്റെയിലറെ കൊണ്ടുള്ള ബെനിഫിറ്റ്, നമുക്ക് എങ്ങനെ ഒരു റീറ്റെയിലറിനെ പിടിച്ചു നിർത്താം, റീറ്റെയിലിനെ കൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്, അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. പിന്നെ വരുന്നതാണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനും നമ്മൾ പഠിക്കും. കമ്മ്യൂണിക്കേഷൻ പല പല ലെക്ചേഴ്സ് നമ്മൾ പഠിക്കും. ലെക്ചേഴ്സ് എങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്യണോ, അതിനേക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. കമ്മ്യൂണിക്കേഷൻ ലോജിസ്റ്റിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക്, നിങ്ങളിപ്പോൾ ഒരു ഡിപ്ലോമ കോഴ്സ് നിങ്ങൾ പഠിക്കുന്നു, ആ കോഴ്സ് പഠിച്ചിട്ട് ഇപ്പോൾ ലോജിസ്റ്റിക്സിനെ കുറിച്ച് നിങ്ങൾ വലിയൊരു നോളജ് എടുത്തിട്ട് ഒരു പ്രയോജനമില്ല. നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. ഇതിപ്പോൾ 1 ഇയർ ഡിപ്ലോമ കോഴ്സാണ്. നിങ്ങളുടെ ലാംഗ്വേജ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാതെ ഒരു കാരണവശാലും നിങ്ങൾക്ക് ലോജിസ്റ്റിക്സ് ഫീൽഡിൽ ജോലി കിട്ടില്ല. കാരണം ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേരളത്തിനകത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ജില്ലയ്ക്കകത്തോ കിടന്ന് കളിക്കുന്ന കളിയല്ല. കാരണം നിങ്ങളുമായിട്ട് ഡീൽ ചെയ്യുന്നത് പല പോർട്ടലുള്ള ആളുകൾ ഡീൽ ചെയ്യും. ഷിപ്പിലെ ക്യാപ്റ്റൻ നിങ്ങളുമായിട്ട് ഡീൽ ചെയ്യും, ഷിപ്പിംഗ് കമ്പനിയുമായിട്ട് നിങ്ങൾ ഡീൽ ചെയ്യും. അപ്പോൾ അവരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ലാംഗ്വേജ് നിങ്ങളിൽ ഉണ്ടായിരിക്കണം. അത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് എടുക്കാത്തതേ ഉള്ളൂ. പ്രത്യേകിച്ച് എല്ലാ ഫീൽഡിലും നമുക്കിന്ന് ഇംഗ്ലീഷ് മസ്റ്റാണ്, പക്ഷേ ലോജിസ്റ്റിക്സിന് കുറച്ച് കൂടുതൽ ആവശ്യമാണ്. അപ്പോൾ അതും കൂടി നിങ്ങൾ ക്ലിയർ ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്കൊരു ഒരു പ്ലേസ്മെൻറ്റ് ലെവലിലോട്ടൊക്കെ എത്തുമ്പോൾ അതൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാവും. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ നമ്മൾ പഠിക്കും. നമ്മൾ പഠിക്കുന്ന ഒരു ജനറൽ കമ്മ്യൂണിക്കേഷനാണ്. പക്ഷെ നിങ്ങൾ പഠിക്കേണ്ടത് നല്ല ഫ്ലുവൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ ഫ്ലുവൻ്റ് അല്ല എങ്കിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന കമ്മ്യൂണിക്കേഷൻ, ഒരു മെയിലൊക്കെ വന്നാൽ വായിച്ച് മനസ്സിലാക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ ക്യാപ്പബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ടോട്ടൽ കോഴ്സിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരുപാട് സ്കോപ്പുള്ള ഒരു ഫീൽഡാണ് ലോജിസ്റ്റിക്സ്. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ ഇൻഡീഡ് കാണും. ആ ഇൻഡീഡ് ഡൗൺലോഡ് ചെയ്തിട്ട് വാട്ട് എന്നുള്ളിടത്ത് ലോജിസ്റ്റിക്സും, വേർ എന്നുള്ളിടത്ത് കേരളയൊക്കെ കൊടുത്ത് നോക്കുക. ഒരുപാട് വേക്കൻ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതാണ് നമ്മുടെ കോഴ്സിൻ്റെ ടോട്ടൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പുതിയ പിള്ളേർക്ക് വേണ്ടിയിട്ട് പറഞ്ഞ കാര്യമാണ്. നമ്മുടെ ലോജിസ്റ്റിക്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ, മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി സർ. ആരും മിണ്ടുന്നില്ല. നൗഫൽ, മിഥുൻ? മനസ്സിലായി സർ. എനിക്ക് മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ തന്നെ നിങ്ങളത് പറയാനായിട്ട് ശ്രമിക്കണം. ഫ്രണ്ട്സ് സിനിമ കണ്ടിട്ടുണ്ടോ എല്ലാവരും? ഫ്രണ്ട്സ് സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടോ? ഓക്കെ, അതിൽ ജയറാം ലാസ്റ്റ് കൊക്കയിൽ വീണിട്ട് വന്നിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? പോരാനൊക്കെ ഇല്ലാതെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെയാണ് നിങ്ങളെല്ലാവരും ഇരിക്കുന്നത്. സേവ് ചെയ്ത് കുറച്ചുകൂടിയൊക്കെ ഇന്ററാക്ട് ചെയ്യുക, അല്ലാതെ എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ബേസ് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞാനിത് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഇതിലിട്ട് തരാം, നിങ്ങളുടെ ഗ്രൂപ്പിൽ ഞാൻ ഇട്ട് തരാം. അപ്പോൾ നിങ്ങൾ കാണുക, പെൻഡിംഗ് ഉള്ള ഇന്നലത്തെ വീഡിയോ കൂടി കാണുക. നാളെ തൊട്ട് എക്സ്പോർട്ട് തന്നെയായിരിക്കും ഞാൻ എടുക്കുന്നത്. ഒരു പി പി ടിയിൽ ഞാൻ ഒരു 20 ഒൺവേഡ് ഇട്ട് തന്നിട്ടുണ്ട്. ആ 20 ഒൺവേഡ് നിങ്ങൾ പഠിക്കുക. ഓക്കെ, ക്ലാസ് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ടൊക്കെ പോവാം, പക്ഷേ നമുക്ക് സമയമുണ്ട്. പതുക്കെ പഠിച്ചാൽ മതി, നിങ്ങൾ പഠിക്കും. ഓക്കെ, ലെഫ്റ്റ് ആയിക്കോളൂ. ഹലോ സാർ, പറഞ്ഞോളൂ. 6 മാസത്തെ കോഴ്സിൽ ഷിപ്പിംഗ് ഇല്ല, സപ്ലൈ ചെയിൻ ആണ് വരുന്നത്. ഷിപ്പിംഗ് 1 ഇയർ കോഴ്സിൽ മാത്രമേ വരൂ. ഓക്കെ. അപ്പൊ ഈ ക്ലാസ്